Hi friends, welcome back to my channel. Now, we will talk about chorna, vallare, elupatil, namka tayarakan kayina, oru super tasty aitulla oru curry recipe aanu, oru naadan recipe aanu ṭo, oru idu ellarum cheyina recipe aayirikkum. എന്നാലും അറിയാത്ത ഒരുപാട് പേരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യുകയാണ് ഒരു ചില അതായത് നമ്മുടെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ടിപ്സ് ആൻഡ് ട്രിക്സ് കൂടി ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അറിയുന്നവരാണെങ്കിലും ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വെള്ളരിക്കയാണ് നമ്മുടെ കണി വെള്ളരി ഉണ്ടല്ലോ ആ ടൈപ്പ് യെല്ലോ കളർ വെള്ളരിക്കയാണ് കേട്ടോ അതിന് കൂടുതൽ ഞാൻ എടുക്കുന്നത് അപ്പോൾ അത് ഒരു മീഡിയം ടൈപ്പുള്ള ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ പകുതി കട്ട് ചെയ്തെടുത്തു കേട്ടോ ഫുള്ള് നമുക്ക് വേണ്ട അതിൻ്റെ പകുതി മതിയാവും എന്നിട്ട് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കിയെടുക്കാം അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അതിനു മുമ്പ് ചാനൽ പുതിയതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തിടെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ പ്രസ് ചെയ്യുക എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പം ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അരമുറി വെള്ളരിക്കയാണ് കേട്ടോ പകുതി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നടുക്കുന്നൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഈ അരിയൊക്കെ കളയണം അതുപോലെ തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ ഞാനത് നാലായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അപ്പോഴാണ് നമുക്കിത് ശരിക്കും ഇത് കട്ട് ചെയ്തെടുക്കാനൊക്കെ കുറച്ചൊരു എളുപ്പം ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഇനി ദാ ഈ അരി നമുക്ക് കറക്റ്റായിട്ടെല്ലാം റിമൂവ് ചെയ്യണം കേട്ടോ ആ ഒരു ഭാഗം ഇങ്ങനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി ഒരുപാട് അങ്ങ് കട്ട് ചെയ്ത് കളയരുത് അരിയുടെ പോർഷൻ മാത്രം കേട്ടോ അപ്പോൾ ഇത്രയും മതിയാവും ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഇതുപോലെ എടുക്കാം അതിനുശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ദാ ഇതുപോലെയുള്ള പീസാക്കി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒരുപാട് അങ്ങ് വലിയ പീസാവരുത് എന്നാൽ കുറച്ച് വലുപ്പമുള്ള പീസാവുകയും വേണം കേട്ടോ ദാ ഈ ഒരു വലുപ്പത്തിൽ പീസുകൾ എടുക്കണം ഒന്നോ രണ്ടോ പീസാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ നന്നായിട്ട് ആ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം അതിനുശേഷം വേണം നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാൻ അരിഞ്ഞതിന് ശേഷം കഴുകാൻ നിൽക്കരുത് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കൊരു പാൻ വെക്കാം ഈ പാനിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു പീസസ് ആഡ് ചെയ്യാം കണ്ടോ നിങ്ങൾ അതിൻ്റെ വലുപ്പം കണ്ടല്ലോ ഈ ഒരു അളവിൽ മതി ഇതിൽ ചെറുതാക്കുകയും ചെയ്യരുത് ഒരുപാട് അങ്ങ് വലുതാക്കുകയും ചെയ്യരുത് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരുപാട് പച്ചമുളകിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാനൊരു രണ്ടെണ്ണം ഇടുന്നുണ്ട് കേട്ടോ ഒരുപാട് എരിവുള്ള പച്ചമുളകല്ല അതുകൊണ്ടാണ് രണ്ടെണ്ണം എരിവുള്ളതാണെങ്കിൽ ഒരെണ്ണം ആയാലും മതി കേട്ടോ നമ്മളിത് ഒരുപാട് അങ്ങ് എരിവുള്ള കറിയല്ല കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഈ വെള്ളരിക്ക ഒന്ന് വേവിച്ചെടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കരുത് എന്നാൽ ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണം ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കാം ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ഒരുപാട് ആഡ് ചെയ്യേണ്ട കുറച്ച് കഴിഞ്ഞ് നമുക്ക് ചെക്ക് ചെയ്തിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഈ വെള്ളരിക്കൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ആഡ് ചെയ്താൽ മതി അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ ഞാനൊന്ന് അടച്ചു വെച്ചു അതൊന്ന് വെന്ത് വരണം കേട്ടോ ഈ സമയത്ത് നമുക്ക് ഒരു പിടി തേങ്ങ എടുക്കണം അതിനകത്തേക്ക് അര ടീസ്പൂൺ ജീരകം ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി രണ്ട് ചെറിയ ഉള്ളി അതുപോലെ തന്നെ രണ്ടല്ലി വെളുത്തുള്ളി കൂടി എടുത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം അപ്പോൾ എന്താ ഇതൊന്ന് തിളച്ച് വന്നപ്പോഴേക്കും ഒരു നുള്ള് മതി കേട്ടോ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഈ വെള്ളരിക്ക നന്നായിട്ട് വെന്ത് വരണം വെന്ത് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ കൂട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം അത് നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വെള്ളരിക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിലൊരു പീസ് എടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഉടഞ്ഞ് കുഴഞ്ഞു പോകരുത് അതൊന്ന് ശ്രദ്ധിക്കുക ഉടയാൻ പാടില്ല എന്നാൽ വേവും വേണം ആ ഒരു പരുവാകുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ കൂട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളക്കണം ആ തേങ്ങയുടെ ഒരു പച്ച ചുവ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ആ മിക്സിയുടെ സെയിം ജാറിൽ തന്നെ നമ്മുടെ തേങ്ങ അരച്ച ജാറിൽ തന്നെ അര ലിറ്റർ തൈര് അതായത് നമ്മുടെ അര ലിറ്ററിൻ്റെ പാക്കറ്റ് ഉണ്ടല്ലോ ആ പാക്കറ്റാണ് ഞാൻ എടുത്തത് അതിൻ്റെ ഒരു മുക്കാൽ പാക്കറ്റോളം തൈര് എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചു കട്ടയൊന്ന് ഉടച്ചെടുത്തിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കുക തിളയ്ക്കാൻ പാടില്ല തൈര് ഒഴിച്ചതിന് ശേഷം അത് ഒന്ന് ചൂടായി കിട്ടണം അത്രയേ ഉള്ളൂ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒരു നുള്ള് പഞ്ചസാര കൂടി ആഡ് ചെയ്തു സ്വല്പം പഞ്ചസാര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്നിട്ട് ആ മിക്സിയുടെ ജാറ് കഴുകി ഒരു സ്വല്പം വെള്ളം ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ വെള്ളം ആ മിക്സിയുടെ ജാറ് കഴുകി കൂടി ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തു ഇനി ഇത് തിളയ്ക്കരുത് അപ്പോൾ ഇത് തിളയ്ക്കാൻ അനുവദിക്കരുത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കുക
തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും, ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് വരുന്ന പോലെയും തോന്നും. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് ഒരു നുള്ള ഉലുവ വറുത്ത് പൊടിച്ച പൊടി, നമ്മുടെ ഉലുവാപ്പൊടി കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉലുവാപ്പൊടി ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, മറക്കരുത്, ഉറപ്പായിട്ടും ആഡ് ചെയ്യുക. അതുപോലെ തന്നെ തൈര്, ഞാൻ പറഞ്ഞല്ലോ ഒരു പാക്കറ്റ് കംപ്ലീറ്റ് ഞാൻ എടുത്തിട്ടില്ല, ഒരു കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ പുളിക്കനുസരിച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. തൈരിന് നല്ല പുളി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് ഓവർ പുളിയുള്ള തൈരാണെങ്കിൽ സ്വല്പം പഞ്ചസാര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പുളി ബാലൻസ് ആയിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് അതൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് വേറൊരു പാൻ വെക്കാം, അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പില കൂടി നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തൈരൊഴിച്ചിട്ട് ഒരുപാട് നേരമായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാവുക, അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക, അത്രയും ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ തേങ്ങ ആഡ് ചെയ്തിട്ടും ഒരുപാട് നേരമായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആ ഒരു തേങ്ങയുടെ ഒരു പച്ച ചുവ ഒന്ന് മാറുക. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. തിളക്കണം എന്ന് തന്നെ ഇല്ല, തിളയ്ക്കാറായി വരുമ്പം തന്നെ നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വറ്റൽമുളക് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് ഒരു 4 ചെറിയ ഉള്ളി ചെറിയതായിട്ട് വട്ടത്തിലുള്ള പീസാക്കി കനം കുറച്ച് കട്ട് ചെയ്തിട്ട് അതുകൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ചെറിയ ഉള്ളി ഇതൊരു ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, നല്ലൊരു മണവും ഒക്കെയാണ് കേട്ടോ. ഒരു 4 മതിയാവും കേട്ടോ, നല്ല കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞാൽ മതി. കുറച്ച് കറിവേപ്പില ആഡ് ചെയ്തു. ഇനി ഈ ഉള്ളി ഒന്ന് മൂത്ത് വരണം, നല്ലൊരു മണം വരും, അതാണ് അതിൻ്റെ ഒരു പരുവം. നന്നായിട്ട് കളറൊക്കെ ചേഞ്ചായി, ഒന്ന് മൂത്ത് കിട്ടണം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ വെള്ളരിക്ക പുളിശ്ശേരിയിലേക്ക് നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ തന്നെ ചെയ്യുക, അപ്പോഴാണ് ശരിക്കും ആ ഒരു ടേസ്റ്റ് കിട്ടുക. പണ്ട് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ചെയ്യുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ. ശരിക്കും മൺചട്ടിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തൈര് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ പുളിക്കനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ വറുത്തിടുന്നത്, അതായത് നമ്മൾ കടുക് വറുത്തിടുന്നത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ, അപ്പോഴാണ് ശരിക്കും ആ ഒരു ടേസ്റ്റ് കിട്ടുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ചിരുന്നതിന് ശേഷം ഇതാ ഇപ്പോൾ ഒന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഒരു 5 അതങ്ങനെ തന്നെ വറുത്തിട്ടിട്ട് അടച്ച് വയ്ക്കുക. എന്നിട്ട് വേണം നമുക്ക് 5 കഴിഞ്ഞിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുക, അപ്പോഴാണ് ആ ശരിക്കും ആ ഒരു ഫ്ലേവർ കിട്ടുക. ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അടച്ച് വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഇലയിൽ ഒന്ന് വിളമ്പി കാണിച്ചു തരാം കേട്ടോ. കുറച്ച് ചോറെടുക്കുക. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് നമ്മൾക്ക് വീട്ടിലുണ്ടാക്കിയ കുറച്ചൊരു തോരൻ കൂടി വെക്കുന്നുണ്ട് കേട്ടോ, ഒരു മിക്സഡ് തോരനാണ്. ഇനി നമ്മുടെ വെള്ളരിക്ക പുളിശ്ശേരി നമുക്കതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റും പ്രത്യേക ഫ്ലേവറൊക്കെയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഒഴിക്കാം. തൈര് പുളി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് പുളിയുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഭയങ്കര പുളിയായി പോകും കേട്ടോ. അപ്പോൾ പുളിക്കനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വേണം തൈര് ആഡ് ചെയ്ത് കൊടുക്കാൻ. മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ, കട്ടയോട് കൂടി ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ വെള്ളരിക്ക പുളിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.